ചുരുക്കം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ചുരുക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയില്ലല്ലോ. വലിയ രീതിയിലായിട്ടുള്ള പാനിക് ആയിട്ടുള്ള സിറ്റുവേഷനൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഞാൻ തെറ്റിപ്പോയി പറയുന്നു. തുടക്കത്തില് തുടങ്ങിയത് എന്ത് പറഞ്ഞ ഷോപ്പും എയർപോർട്ടും ഒക്കെ ക്ലോസ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇപ്പൊ സമയം ഇവിടെ ഒരു 7:30 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങളിതാ വീടിന്റെ പുറത്ത് വന്നിരിക്കുകയാണ്. ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു മാസ്ക് വാങ്ങാനൊരു ക്യൂ നിൽക്കണത്. ഒരു മാസം മുമ്പും ഇതേപോലെ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു മാസ്ക് വാങ്ങാൻ ക്യൂ നിന്നിട്ട് പോലെ കിട്ടാണ്ട് പോണെന്നൊക്കെ. പക്ഷെ ഇന്ന് ഇപ്പൊ കുറച്ചും കൂടി ആൾക്കാർ കുറച്ചും കൂടി ഒരു പേടിയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് ഒരു 7:30 സമയമാകുമ്പോൾ നിൽക്കുമ്പോഴത്തെ പോലെയല്ല ഇപ്പോൾ. 7:30 ആയപ്പോഴേക്കും വന്നപ്പോഴേക്കും ഒരു നീണ്ട ക്യൂ ആയിരുന്നു. അപ്പോൾ 7:30 എന്ന ഒരു കാര്യം പറഞ്ഞു ഇന്ന് മാസ്ക് ഇല്ല എന്നുള്ള കാര്യം. ഇന്നലെ ഇതേപോലെ വന്ന് നിന്നു. ഞാൻ വന്ന് നിന്നപ്പോൾ ഒരു 40 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 40-ാമത്തെ പൊസിഷനിലായിരുന്നു ഞാൻ. 35 പേർക്കേ മാസ്ക് കിട്ടിയുള്ളൂ. അങ്ങനെ അതും കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ മാസ്ക് വാങ്ങാൻ ഇവിടെ ലോകത്തെല്ലായിടത്തെയും പോലെ തന്നെ ഇവിടെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെയാണ് മാസ്കിന്റെയും സാനിറ്റൈസറിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ഷോർട്ടേജ് തന്നെയാണ്. ഇനി ഇവിടുത്തെ ഒരു പ്രസന്റ് കണ്ടീഷനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ കുറെ പേര് പറഞ്ഞു. ഇവിടുത്തെ പ്രസന്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ 7:30 ഇവിടെ പുറത്ത് നോക്കുകയാണെങ്കിൽ ഓഫീസിൽ പോകാനുള്ള ആൾക്കാരുടെ തിരക്കുകളും ചെറിയ വണ്ടികളും എല്ലാം തന്നെ നോർമൽ ആയിട്ട് കാണാം. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും നമുക്ക് പുറത്ത് നോക്കിയാൽ കാണില്ല. അതേപോലെ തന്നെ കടകളിൽ പോവുകയായാലും നല്ല തിരക്ക് തന്നെ കാണാറുണ്ട് സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട്. സാധനങ്ങളുടെ ഷോർട്ടേജ് അങ്ങനെ വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫേക്ക് ന്യൂസ് വന്നപ്പോൾ ടോയ്ലറ്റ് പേപ്പറിൻ്റെ മാത്രം ഒരു ഷോർട്ടേജ് വന്നു. അത് നമുക്ക് അത്ര വലിയ പ്രശ്നമില്ലെങ്കിലും ജപ്പാൻകാർക്ക് അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ആൾക്കാരൊക്കെ വർക്ക് ഫ്രം ഹോം ആണ് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ ചേട്ടൻ ഇപ്പോഴും ജോലിക്ക് പോകണുണ്ടോ എന്നൊക്കെ ചിലവർ ചോദിച്ചായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ മതി ഓഫീസിലേക്ക്. അതുകൊണ്ട് തന്നെ ചേട്ടൻ ജോലിക്ക് പോയായിരുന്നു എന്നും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടൊക്കെ പോകുന്നവരാണ് അധികം വർക്ക് ഫ്രം ഹോം ചെയ്തിരുന്നത്. ഇപ്പം ഇന്ന് ഇതാ ആദ്യമായിട്ട് വർക്ക് ഫ്രം ഹോം എടുത്തിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഇന്നലെ ബുധനാഴ്ച 25-ാം തീയതി ടോക്കിയോയിൽ ഒരു 40 പേർക്ക് കൊറോണ കൺഫേം ചെയ്തിട്ടുണ്ട്. അതാദ്യമായിട്ടാണ് ഇത്ര ഒരു സഡൻ ഹൈക്ക് വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജപ്പാൻ ഗവൺമെൻറ് ചെറിയ രീതിയിൽ ഉള്ള ലോക്ക്ഡൗണൊക്കെ തുടങ്ങാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീക്കെൻഡ് പ്രത്യേകിച്ചും ഇവിടെ ഇപ്പോൾ സക്കുറ സീസണാണ്. അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡിൽ ആരും തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പുറത്തിറങ്ങരുതെന്ന് ജപ്പാൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ജപ്പാനിലിപ്പോൾ ആകെ 1,300 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് യൊക്കോഹാമയിൽ വന്ന ആ ഡയമണ്ട് പ്രിൻസസ് എന്ന് പറഞ്ഞ ഷിപ്പിൽ ഉള്ളത് കൂട്ടാതെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ടോക്കിയോയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ജപ്പാനിൽ കൊറോണ കൺഫേം ചെയ്തിട്ടുള്ളത്. അത് 220 പേർക്കാണ്. ആകെ മരണം 45 മരണങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ കുറച്ച് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ ഷോപ്സ് ക്ലോസ്ഡ് ആണോ അല്ലെങ്കിൽ എയർപോർട്ട് ക്ലോസ്ഡ് ആണോ എന്നൊക്കെ ഉള്ളത്. എയർപോർട്ടും ഷോപ്സും ഒന്നും ക്ലോസ്ഡ് അല്ല കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവര് സെൽഫ് ക്വാറന്റൈൻ ആയിട്ട് സ്വയം ഇരിക്കാന്നുള്ളൊരു ഇത് മാത്രമേ ഇതുവരെ നിലവിലുള്ളൂ. അതേപോലെ തന്നെ ഷോപ്സൊക്കെ ഓപ്പൺ ആണ്. ഷോപ്പിംഗ് മാളൊക്കെ ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് ഓപ്പൺ ആണ്. പിന്നെ ഇവിടുത്തെ ഇവൻസൊക്കെ ഇപ്പൊ സൂമോ പോലുള്ള ടൂർണമെന്റുകളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ആൾക്കാരില്ലാണ്ട് കാഴ്ചക്കാരില്ലാണ്ടാണ് അവർ നടത്തുന്നത്. കൊറോണയുടെ പേടി തുടങ്ങിയപ്പോൾ തന്നെ സ്കൂൾസൊക്കെ ഷട്ട്ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ സ്കൂൾസ് മാത്രമേ ഷട്ട്ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫെബ്രുവരി മിഡ് തുടങ്ങി സ്കൂൾസ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്പ്രിംഗ് വെക്കേഷൻ തുടങ്ങാനിരിക്കുകയായിരുന്നു മാർച്ച് മിഡ് തുടങ്ങിയിട്ട്. ഇപ്പോൾ കറന്റ്ലി സ്പ്രിംഗ് വെക്കേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾസ് ഷട്ട്ഡൗൺ ചെയ്തപ്പോൾ ഉള്ള പ്രശ്നമായിരുന്നു അങ്ങനെ ജോലിക്ക് പോണ അമ്മമാർക്കൊക്കെ കുട്ടികളെ എവിടെ ആക്കുന്നുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഡേ കെയർ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ സ്കൂൾസ് ഷട്ട്ഡൗൺ ചെയ്തെങ്കിൽ കൂടി ഡേ കെയർ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആക്കേണ്ടവർക്ക് അവിടെ കുട്ടികളൊക്കെ ആക്കേണ്ട ഒരു സംവിധാനം കൂടി ഉണ്ട്. അതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ. ഇനിയിപ്പോൾ അത് എത്രത്തോളം ആവുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ഇന്നലെയാണ് ഇപ്പോൾ ഇതേപോലെ പെട്ടെന്നൊരു ഹൈക്കൊക്കെ ഉണ്ടായിരിക്കണത്. അപ്പോൾ ഇനി വല്ല അപ്ഡേറ്റ് ഒക്കെ വരികയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടോ സക്കുറ സീസണാണ്. അപ്പോൾ ഈ പ്രാവശ്യം എവിടെയും പോയിട്ട് വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇതാ ഇവിടെ അപ്പാർട്ട്മെൻ്റെ അടുത്ത് തന്നെയുള്ള മരമാണത്. നല്ല ഭംഗിയില്ലേ കാണാന്. നല്ല വെയിലുള്ള ദിവസങ്ങളാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവുക. ജിക്കു ഇതാ ഇവിടെ രാവിലെ തന്നെ കളിക്കുന്നുണ്ട്. മാസ്ക് അങ്ങനെ ഇറങ്ങിയ കാരണമാണ് കേട്ടോ. പിന്നെ ചേട്ടൻ്റെ വർക്ക് ഫ്രം ഹോം ആയ കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ അതന്നെ പതുക്കെ എനിക്കുള്ളൂ.
നമ്മുടെ നാട്ടിലെ ഗവൺമെന്റൊക്കെ അത്രയധികം എഫേർട്ടാണ് നമ്മളെ സേഫാക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കേട്ട് എല്ലാവരും കുറച്ച് നാൾ വീട്ടിലിരിക്കുക, വീട്ടിലിരിക്കേണ്ട കാര്യങ്ങൾ, വീട്ടിലിരിക്കുന്ന സമയം സന്തോഷം കണ്ടെത്തുക, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ട് പോലെ തോന്നില്ലേ കുറെ നാളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ? ഇവിടെ ഇപ്പോഴും തോന്നണതാണ് ഇങ്ങനെ അടച്ചു പൂട്ടിട്ടിരിക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇതെന്താവുമെന്ന് അറിയില്ല. ഇപ്പൊ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട്, എന്നാലും മാക്സിമം കുറവാണ്. വേറെ കാഴ്ചകൾ കാണാനൊന്നും പോകാറൊന്നുമില്ല. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള്. പുതിയൊരു വീഡിയോ ആയിട്ട് വരാട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. പിന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണേ. അപ്പൊ ഇനി പുറത്തു പോയി വേറെ ഒരു സക്കൂറ വീഡിയോ ചെയ്യലൊന്നും ഈ പ്രാവശ്യം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. നല്ല വെയിലും നല്ല നീലാകാശത്തിന്റെ ഇടയിൽ കൂടെ ഇത് കാണാനുണ്ടല്ലോ, നല്ല ഭംഗിയാണ്. അപ്പൊ മെയിൻ ആയിട്ട് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയുള്ള പ്ലേസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഒരുപാട് മരങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലങ്ങളായിരിക്കും. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ രണ്ട് മരങ്ങളേ ഉള്ളൂ കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാൻ ഇഷ്ടമുള്ളവർ അത് പോയി കാണണേ. ബാസ്കറ്റിലേക്ക് നിന്നാലും സൂപ്പർ ഫോട്ടോ എടുത്തരാം. നല്ല ഭംഗിയുണ്ട് നോക്ക്, നല്ല ഭംഗിയാ.